നമ്മളിപ്പോൾ മുംബൈ മെട്രോയിലാണ്, മെട്രോ സ്റ്റേഷനിലാണ്. ഇതാ മുംബൈ മെട്രോ 1. ഹാവ് എ നൈസ് ഡേ. റിലയൻസുമായിട്ടാണ് പാർട്ട്ണർഷിപ്പ്, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട്. ഇതാണ് ഐറ്റം, നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കണം, ഈ പാനീയ. ഇതിൻ്റെ ഇതിപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ നല്ല പായസം കിട്ടത്തില്ലേ നമുക്ക്, സേമിയ പായസം കല്യാണത്തിന്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബോളി പോലത്തെ സാധനമല്ലേ, ബോളി, അതിന് ബോളി എന്നല്ലേ പറയുന്നത്, അതിൻ്റെ ആണ് കൈ. അത് ടേസ്റ്റൊക്കെ അതിന്. മെട്രോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ലൈൻസ് ഉണ്ട്, മിക്കതും കൺസ്ട്രക്ഷനിലാണ്, അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഈ ഒരു ലൈൻ മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഇത് ബ്ലൂ ലൈൻ എന്നാണ് പറയുന്നത്, ഗഡ്കോപാർ എന്ന് പറയുന്ന സ്ഥലം. നമുക്കിവിടെ താഴെ ഇറങ്ങി നോക്കാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഫുള്ള് ഇതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നഗോരി ടീ ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു റെസിപ്പി നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം, വീട്ടിൽ വെച്ച് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയുണ്ട്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയുണ്ടെന്നൊക്കെ എൻ്റെ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കേ, നമുക്ക് പ്ലാറ്റ്ഫോം അങ്ങോട്ടാണ് കൊണ്ടുവന്നത്, ഗഡ്കോപാർ. ഗഡ്കോപാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊണ്ടുവന്നത്. ഇത് ഈ സ്റ്റേഷൻ്റെ പേര് വെർസോവ, വെർസോവ ടു ഗഡ്കോപാർ. അതാണ് ഇപ്പോഴത്തെ മെട്രോ ഓപ്പറേഷണൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ്. നമ്മളിപ്പം വെർസോവ എന്നാണ് കയറിയിരിക്കുന്നത്. ഇത് വെർസോവ മെട്രോ സ്റ്റേഷനാണ്. 40 rupees ആണ് ഗഡ്കോവ, ഗഡ്കോപാർ പോകാൻ വേണ്ടി. സോ നമുക്ക് നോക്കാം മെട്രോ എങ്ങനെയാണ്, സംഭവങ്ങൾ എങ്ങനെയാണ് നോക്കാം. സ്റ്റേ വിത്ത് മീ. ഓക്കേ, ഇടുന്നതിന് മുന്നേ കയറാം, മെട്രോ കൊള്ളാമല്ലോ. സ്റ്റീലിൻ്റെ സീറ്റ് ആദ്യമായിട്ടാണ് സ്റ്റീലിൻ്റെ സീറ്റ് കാണുന്നത് മെട്രോയിൽ. നമ്മൾ ഇന്നലെ കയറിയ മറ്റേ ട്രെയിനിനേക്കായൊക്കെ വീതി കൂടുതലുണ്ട്, മറ്റേ മോണോ റെയിലിനേക്കായി വീതി കൂടുതലുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്ത, തിരക്കില്ലാത്തത്. അവിടെ എന്തോ കെട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, അവിടെ ലേഡീസിൻ്റെ സ്ഥലമായിരിക്കും. കറക്റ്റ് ദുബായ് മെട്രോ കണക്കൊക്കെ അതാണ് ഈ നടക്കുന്ന സാധനങ്ങൾ. കൊച്ചി മെട്രോയൊക്കെ ഇത് കണക്കൊക്കെ തന്നെ. നമ്മളിതാ ഇവിടെയാണ്, വെർസോവയിലാണ്. വെർസോവ ഡി എൻ നഗർ, അസാദ് നഗർ, അന്ധേരി, വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ, ഇൻഡസ് ഇൻഡ് ബാങ്ക് എയർപോർട്ട് റോഡ്, ടെക്നോ മെറോൾനക്ക, സക്കീനക്ക, അസാൽഫ, അസാൽഫ, ജഗ്രൂത്തി നഗർ ആൻഡ് വ്യൂ ഗഡ്കോപാർ. ഇവിടെയാണ് നമ്മൾ പോകുന്നത്. കൊള്ളാം അല്ലേ. ഇതാണ് വെർസോവ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. സ്റ്റീലിൻ്റെ സീറ്റ് കേട്ടോ, ബോംബെയിലൊക്കെ ആണ്ടായിരിക്കും സ്റ്റീലിൻ്റെ സീറ്റ് വേണ്ടുന്നത്. റിസർവ്ഡ് സീറ്റിംഗ്. ഓക്കെ, ഇത് റിസർവ്ഡ് സീറ്റിംഗ് ആണ്. വയസ്സായവർ, കൊച്ചുങ്ങളായിട്ട് വരുന്നവർ, കാല് വയ്യാത്തവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ. നൈസ്. ഇന്ന് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകണം. ഫ്രണ്ടിൽ, ഓക്കെ, ഫ്രണ്ടിലില്ല, ഡ്രൈവറുള്ള മെട്രോ ആണ്. ദുബായ് മെട്രോ കണക്കത്തെ ഡ്രൈവറില്ലാത്ത മെട്രോ അല്ല. ഇതിൽ കയറിയപ്പോൾ അറിയുന്ന മറ്റേ മോണോ റെയിൽ ഇത്തിരി വീതി കുറവാട്ടോ, ഇത്തിരി നല്ല. ഇതിനേക്കാൾ ഇതിൻ്റെ 75% ഉള്ളൂ വീതി മോണോ റെയിലിന്. മേളിൽ പിടിക്കാനുള്ള ഇതൊക്കെയുണ്ട്. ചാർജിങ് പോർട്ട് ഇല്ല, ചാർജിങ് പോർട്ട് ഇല്ല. വേറെ അനൗൺസ്മെൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓഫ് കോഴ്സ് അത് വേണമല്ലോ. എന്തൊക്കെയോ മറാഠിയിലൊക്കെ വിളിച്ചു പറയുന്നത്, നമുക്ക് മറാഠി അറിയാത്തതുകൊണ്ട് നമ്മൾ റിക്ഷ ഇട്ട് കേട്ടോ. ഈവനിങ് ടൈം ആണ്, 5 o'clock ഒക്കെ ആവാൻ പോകും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് മെട്രോയ്ക്ക് കയറി നോക്കാം. സ്റ്റീലിഷ് കളറാണ് മെട്രോയ്ക്ക്, ബ്ലൂ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കളറല്ല. ഡി എൻ നഗർ നെക്സ്റ്റ് സ്റ്റേഷൻ. ഓക്കെ, മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്, ഉറപ്പായിട്ട് സോഷ്യലാണ് ഇവിടെ. ഡിസ്റ്റൻസിങ് ഭയങ്കര കൂടുതലാണ്, ആരും ഇല്ലാത്തതുകൊണ്ടാണ്. യൂസ് സോപ്പ് സാനിറ്റൈസർ ക്ലീൻ. ഓക്കെ, അതെപ്പോഴും ചെയ്യുന്നതാണ്. മാസ്ക് വേണ്ട, ഓൾറെഡി ഉണ്ടല്ലോ. ഡു നോട്ട് ലീൻ അഗെയിൻസ്റ്റ് ഡോർ. ഡു നോട്ട് ബ്ലോക്ക് ദ ഡോർ. ബോംബെയിലൊക്കെ ഇത് വേണം കേട്ടോ, ഡു നോട്ട് ബ്ലോക്ക് ദ ഡോറൊക്കെ. മൈൻഡ് ദ ഗ്യാപ്പ്. ഡോർ തുറക്കുമ്പോൾ എന്തോ വിളിച്ചു പറയുന്നത് നോക്കാം. അൽ അബ്വാബ് തുക്ലക്ക് ഉണ്ടോ, ഇത്രേ ഉള്ളൂ. കിണോ കിണോ രണ്ട് ശബ്ദം. ഓഹോ, ഫസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ടാ കേട്ടോ തിരക്കില്ല. ഞാനത് സെക്കൻഡ് സ്റ്റേഷനൊക്കെ എത്തിയപ്പം സീറ്റൊക്കെ ഫുള്ളാവാൻ തുടങ്ങി. നമുക്ക് സീറ്റ് വിട്ട് കൊടുക്കേണ്ട ആർക്കും. ഇതാണ് ടിക്കറ്റ്. ഒറിജിൻ വെർസോവ, ഡെസ്റ്റിനേഷൻ ഗഡ്കോപർ, എമൗണ്ട് 40. ഓ, ഇവിടെ ഡിസ്പ്ലേക്ക് പകരുന്നത് ലൈറ്റാണ് കേട്ടോ. അടുത്തത് എയർപോർട്ട് റോഡ്, ഇവിടെ ലൈറ്റ് കത്തുന്നു കണ്ടോ. ഇവിടെ ഓരോ ലൈറ്റ്, ഇവിടെ എല്ലാം കഴിഞ്ഞ്, ഈ സ്ഥലം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലൈറ്റ് കത്തി അടുത്ത് ഇങ്ങോട്ടാണ് പോകുന്നത്.
ഡോർ ഓപ്പൺ ചെയ്യുമെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തും. നമ്മുടെ സ്ഥലത്തി മെട്രോ ഫുള്ളൊക്കെ തന്നെ ഉണ്ടോ, ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് നോർമൽ തിരക്ക് തന്നെ ഉണ്ട്. ലാസ്റ്റ് ഫസ്റ്റ് സ്റ്റോപ്പിലായിരുന്നു ആയതുകൊണ്ടായിരുന്നു ആരും ഇല്ലാഞ്ഞത്. ലോകത്തുള്ള എല്ലാ മെട്രോ സ്റ്റേഷനുകൾക്കും ഓരോ ഒരേ ഫോർമാറ്റാണ് തോന്നുന്നത്. ഓരോ മെട്രോയ്ക്കും എല്ലാം ഒരേ ഫോർമാറ്റാണ് തോന്നുന്നത്, എല്ലാം ഒരേ കണക്ക് തോന്നുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാ മെട്രോയുടെ കളറ്, ഈ മെട്രോയുടെ കളറ് സിൽവറാണ് ട്രെയിനിൻ്റെ. ആളുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്, ഫുള്ളാണ് മെട്രോ. സീറ്റിംഗ് കപ്പാസിറ്റി ഫുള്ളാണ്, അത് കഴിഞ്ഞ് സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഒരു 80% ഉണ്ട്. സിൽവർ കളർ, റിലയൻസും പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ട്, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവലിങ്ങിൻ്റെ കുറച്ച് കാശ് റിലയൻസ് സാറ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ആൾ കയറുകയും ചെയ്തു, ട്രെയിൻ തിരിച്ചു പോവാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി വരുന്ന എക്സിറ്റ് കേട്ടോ. എല്ലാവരും എക്സിറ്റ് അടിക്കുന്ന നോക്കൂ. ഞാൻ പെട്ടെന്നൊരു കാര്യം നോക്കി കേട്ടോ, 1000 രൂപയ്ക്ക് 1500 വിചാരിച്ചു പെട്ടെന്ന്. ഗെറ്റ് 1050 ഓൺ 1000 റീചാർജ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ച 1000 രൂപ മുടക്കി 1500 കിട്ടുമോ. ലിമിറ്റഡ് ടൈം ഓഫർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചേക്കുന്നു. മെട്രോ ഇറങ്ങി താഴെ വരുമ്പോഴത്തേക്ക് ഒരു ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ച എന്താ ഇങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. സംഭവം മെട്രോ കണക്റ്റഡ് ആണ് റെയിൽവേയുമായിട്ട്. റെയിൽവേ ട്രെയിനൊക്കെ ഇതിൽ പറന്നു പോകുന്നുണ്ട്. മെട്രോ ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാം. നമ്മുടെ എറണാകുളത്തൊക്കെ ഇങ്ങനെ വേണമായിരുന്നു, മെട്രോ ഡയറക്റ്റ് ലിങ്ക് ടുവേർഡ്സ് റെയിൽവേ സ്റ്റേഷൻ. ആ ഉണ്ടല്ലോ, എറണാകുളത്തുണ്ടല്ലോ, പക്ഷെ അത് ഇച്ചിരി നടക്കണം. കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയാട്ടോ. ഇത്ര ആൾക്കാരാണെന്നറിയോ, മെട്രോ ലിങ്ക് ടു റെയിൽവേ വരുമ്പോഴത്തേക്ക് ട്രെയിനിൽ വരുന്ന ആളും നേരെ മെട്രോയിൽ കയറി അവർക്ക് വീട്ടിൽ പോവാം നൈസായിട്ട്. ബോംബെയിലെല്ലാം ഹ്യൂജ് ആട്ടോ, എല്ലാം ഹ്യൂജ്, ചെറുതായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങളൊന്നുമില്ല. അല്ലാണ്ട് മെട്രോ അതിലെ ഇറങ്ങി വന്ന് നമ്മളിതിലെ നടന്നു വന്ന ആൾക്കാരെല്ലാം എന്തായി ഇറങ്ങി സ്റ്റേഷനിലോട്ട് പോവാണ്, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇത് നമുക്ക് ഇപ്പത്തോട്ടൊരു പാലം കിടക്കുന്നു, ഇവിടെ ഒരു വഴി കിടക്കുന്നു. ഈ പാലം കണ്ട, ഇതും കിടക്കുന്നു അങ്ങോട്ട്. എവിടെ പോകുമെന്ന് അറിയത്തില്ല, ചുമ്മാ നടക്കാം. ഈ ഏരിയ ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. ഗഡ്കോപ്പാർ, ഓക്കെ, ഇവിടുത്തെ ഏരിയ പ്ലസ് സ്ട്രീറ്റ് ഫുഡ് നമുക്ക് നോക്കാം. സ്റ്റേ വിത്ത് മീ, ഓക്കെ. മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ലോക്കൽ ട്രെയിനിൻ്റെ അവിടെ ഒരു പാലമുണ്ട്, ഓക്കെ. ആ പാലം കണ്ടോ, സെയിം അതേപോലത്തെ പാലമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അത് രണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന പാലമാണ് ഇത് രണ്ടും. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, നമുക്ക് ആ പാലം പിടിച്ച് അപ്പുറം പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് താഴെ കുറച്ച് ഭയങ്കര ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നു, ഒരുപാട് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു. എന്താന്ന് നോക്കാം. നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തെത്തി. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങി താഴെ പോകണം, താഴെയൊക്കെ കൊള്ളാം. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഭയങ്കര ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നു, തിരക്കും ബഹളമൊക്കെ. അപ്പം ഞാൻ പോയിട്ട് മറ്റേ ഈ താഴത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇത് അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോഴേക്കും നിങ്ങൾ പോയി മറ്റേത് കണ്ടിട്ടോ, ആ റെസിപ്പി ഉണ്ടല്ലോ, മറ്റേ നഗോരി ടീ ഷോപ്പിലെ റെസിപ്പി, അത് കാണാനായിട്ട് അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഈ ഈ ഈ ഏരിയ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. താങ്ക് യു സോ മച്ച്. ഇതാണ് ഐറ്റം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മസ്ക ബൺ ഉണ്ടാക്കുവാണ് നമ്മൾ, ഇത് വെറൈറ്റി ഐറ്റമാണ്. ഇത് ഞാൻ പ്രത്യേകം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിൽ ചെയ്യാം, എല്ലാവരുടെയും വീട്ടിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിവിടെ സ്ഥിരം കഴിക്കുന്നതാണ്. മസ്ക ബൺ ചെയ്യണം, എന്നിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കണം. ഈ പാനീയം ഗ്ലാസും എടുത്ത് ഇതിൽ ഒഴിക്കണം. എന്നിട്ട് ഈ സാധനം എടുക്കണം.
ബോബി ചായേ പെട്രീസ്, ഇത് ആദ്യം ഇടണം കേട്ടോ. ഇതുപോലത്തെ ഒരു കുക്കി എന്തെങ്കിലുമൊക്കെ എടുക്കണം, അതെടുത്തിടണം ഫസ്റ്റില്. എന്നിട്ട് ഈ മസ്കാബൺ എടുത്തിട്ട് ഇതിനെ മേളിലോട്ടിടണം. എന്നിട്ട് ഇത് ഫുള്ള് സ്പോഞ്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇതിൽ നമുക്ക് എന്തുകൊണ്ടും ഇടാം, കുക്കിക്ക് പകരം വേറെ റസ്ക് ഇടാം, ബിസ്ക്കറ്റ് ഇടാം, ഓറിയോ ഇടാം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ ബണ്ണ് തന്നെ വേറെ ടൈപ്പ് ബണ്ണ് ഉപയോഗിക്കാം, മറ്റേ നല്ലൊരു വേറെ ടൈപ്പ് ബണ്ണുണ്ടല്ലോ, മേളി എള്ള് എള്ളൊക്കെ ഉള്ളത്, അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇതാണ് സംഭവം, അടിപൊളിയാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ ടേസ്റ്റ് പറയത്തില്ല, നിങ്ങൾ ഉണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം, കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ ഉണ്ടാക്കിയെന്നൊക്കെ പറയണം. കാരണം ഇത് വെറൈറ്റി സാധനമാണ്, സിമ്പിളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നഗോരി ആൾക്കാർ, ഇത് നോർമൽ ഡിഷാട്ടോ ഇവിടുത്തെ. അടികിട്ട പെട്രീസിന്റെ സ്ഥിതി എന്താ നോക്കാം. അയാൾ നനഞ്ഞ് ഫുള്ള് ഉണങ്ങിയിരുന്നല്ലേ, പുള്ളി നനഞ്ഞ് ഫുള്ള് കുതിർന്ന് ഉടഞ്ഞ് സോഫ്റ്റായി. പുള്ളിയുടെ കട്ടി കട്ടി മനസ്സൊക്കെ മാറി ശാന്തനായി. മിക്സാക്കിയാല് കണ്ട ഇതിൻ്റെ ഇതിപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ അല്ല പായസം കിട്ടത്തില്ലേ നമുക്ക്, സേമിയ പായസം കല്യാണത്തിന്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബോളി പോലത്തെ സാധനമല്ലേ, ബോളി, അതിന് ബോളി എന്നല്ലേ പറയുന്നത്, അതിൻ്റെ കണക്കായി. അത് ടേസ്റ്റൊക്കെ അതിന്, അപ്പോൾ അതിൻ്റെ കളറായി ഫുള്ള് ഇതിൽ ഫുൾ. നമുക്ക് കഴിച്ചു നോക്കാം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ഓപ്പോസിറ്റാണ്. ഐസ്ക്രീം തണുത്തയാണെങ്കിൽ ഇത് ചൂടുള്ളത്. സെയിം ക്രീമിനെസ് ഉണ്ട്, സെയിം ടേസ്റ്റൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് കഴിക്കാം. ಅಲ್ಲಿ ವಾರ ಇಲ್ಲ ವಾರ.